എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹരിശ്രീ ലേണിംഗ് ഇസ് ഫണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2022 പ്ലസ് ടു പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ, ഇങ്ങനെ പറഞ്ഞു തരുന്നതിൻ്റെ മാറ്റം വരുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. 2, 4, 8, 10, 20 നോക്കൂ. 2 കൂടെ 2 കൂട്ടിയപ്പോഴാണ് 4 കിട്ടിയത് അല്ലേ. 4 കൂടെ ഇൻറ്റു 2 ചെയ്തപ്പോഴാണ് 8 കിട്ടിയ. 8 കൂടെ 2 കൂട്ടിയാൽ 10 കിട്ടും. 10 ഇൻറ്റു 2 കിട്ടിയാൽ 20 കിട്ടും അല്ലേ. അപ്പം ഇനി അടുത്തത് എന്ത് ചെയ്യണ്ടേ? +2 വേണം അല്ലേ. 20 + 2 എത്രയാ? 22. അപ്പം ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റാണി 180 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങി, 198 രൂപയ്ക്ക് വിറ്റു, ലാഭശതമാനം എത്ര? എങ്ങനെയാണ് നമ്മൾ ലാഭശതമാനം കണക്കാക്കുക? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 അല്ലേ. വാങ്ങിയ വില ഇൻറ്റു 100. അപ്പം ലാഭം എങ്ങനെയാണ് കണക്കാക്കുക? വിറ്റ വില മൈനസ് വാങ്ങിയ വില അല്ലേ. 198 - 180 അതെത്രയാണ്? 18 അല്ലേ. 18 / വാങ്ങിയ വില എത്രയാണ്? 180 × 100 അല്ലേ. അപ്പോൾ ഇവിടെ എന്താവും? ഒരു 0 ഇവിടെ വെട്ടിക്കളഞ്ഞു, 18 ഇവിടെയും പോയി. അപ്പോൾ 10% എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി, അതിന് തക്ക മറുപടി ഞാൻ തരുന്നതാണ്. -1 raised to 121 അതായത് -1 raised to 121 ഇൻറ്റു √576. √576 എത്രയാണ്? അപ്പോൾ 576 റൂട്ട് എത്രയാണ്? 24 അല്ലേ. 24 ആണ്. ഇനി -1 raised to 121 -1 raised to ഏതെങ്കിലും ഓഡ് നമ്പർ ആണ് ചെങ്ങ, അതായത് എന്താണ് ഒറ്റ സംഖ്യകളാണെങ്കിൽ അപ്പോൾ അതിൻ്റെ വില എത്ര വരും? -1 എന്ന് വരും. -1 raised to ഏതെങ്കിലും ഇരട്ട സംഖ്യ, അതായത് ഈവൺ നമ്പേഴ്സ് ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് വരും? 1 എന്ന് വരും. അങ്ങനെയാണ്. അപ്പം -1 raised to 121 എന്ന് പറഞ്ഞാൽ 121 എന്താണ്? നമുക്കറിയാം ഏത് സംഖ്യയാണ്? ഓഡ് നമ്പറാണ് അല്ലേ, ഒറ്റ സംഖ്യ. അപ്പം -1 ആണ് ഇവിടെ വരിക. -1 × 24 അപ്പം എത്രയാണ് ആൻസർ വരിക? -24 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a = ((-), c = (+), d = (÷). എങ്കിൽ 12 a, അപ്പം എക്ക് പകരം നമ്മൾ എന്തെഴുതണം? ഇൻറ്റു എഴുതണം. ഇവിടെ സിക്ക് പകരം എന്തെഴുതണം? പ്ലസ് എഴുതണം അല്ലേ. ബിക്ക് പകരം എന്താ എഴുതണ്ടേ? മൈനസ് എഴുതണം. പിന്നെ ഡിക്ക് പകരം ഡിവിഷൻ, അതായത് ഡിവൈഡഡ് ബൈ എഴുതണം. ഇനി അപ്പോൾ എന്ത് ചെയ്യണം? 12 × 8 + 16 - 36 / 6 അല്ലേ. ഇത് ഇനി ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ തന്നെ 2 ബ്രാക്കറ്റ് ഉണ്ട് വെച്ചെങ്കിൽ ഉള്ളിലുള്ള ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അത് ഇല്ലാച്ചെങ്കിൽ പിന്നെ എന്താണ് ഓഫ് ഉണ്ടോ നോക്കണം, അതില്ല. ഡിവിഷൻ എന്താണ്? അപ്പോൾ ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 36/6 എത്രയാണ്? 6 ആണ് അല്ലേ. 36/6 6 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ. 12 × 8 എത്രയാണ്? 12 × 8 = 96 അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? അഡീഷൻ ചെയ്യണം. 96 ഉം 16 ഉം 96 ഉം 6 ഉം 102 102 ഉം 10 ഉം 112 112 - 6 എന്ന് വരും. അതെത്രയാണ്? 106. അപ്പം ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു കോഡ് ഭാഷയിൽ ചൈൽഡ് എന്ന വാക്കിന് 36 എന്ന് എഴുതിയാൽ മദർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഇവർ ചെയ്തേക്കുന്നത് എന്താണ്? എക്ക് 1 കൊടുത്തു, ബിക്ക് 2, സി 3, 4, ഡി 4, ഇ 5,
എഫ് ആർ ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ അങ്ങനെയാണ് പോണത്. അപ്പോൾ 7, 8, 9, 10, 11, 12, 13, 14, 15 അല്ലേ, 15. ഇനി എന്താണ്, ഓ കഴിഞ്ഞ പി ക്യു ആർ എസ് ടി വരെയുണ്ട് അല്ലേ, മദറിൽ ടി വരെയുണ്ട്. അപ്പോൾ 15, 16, 17, 18, 19 അല്ലേ, 20 ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എമ്മിന് എന്താ എഴുതണ്ടേ ഇവിടെ, 13 അല്ലേ, പ്ലസ് ഓക്ക് എന്താ എഴുതണ്ടേ, 15. ആദ്യം നിങ്ങൾ നോക്കണം ചൈൽഡ് എന്നതിന്, ആദ്യം നോക്കണം അത് എത്രയാണ്, 3 ഇവിടെ സിക്ക്. എച്ചിന് എന്താണ് നോക്കൂ, 8. ഐയിന് എന്താണ്, 9. പിന്നെ എല്ലിന് എന്താണ്, 12. പിന്നെ ഡിക്ക് എന്താണ്, 4. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി നോക്കൂ, 12, 12, 8, 20 അല്ലെ, 29, 3, 32, 4, 36. അപ്പൊ ഇതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. മദറിന് എം ഒ എഴുതി ടി എന്താ എഴുതണ്ടേ, 20 എഴുതണം. എച്ചിന് എന്താ എഴുതണ്ടേ, 8 എഴുതണം. പിന്നെ ഇക്ക് എന്താ എഴുതുക, 5 എഴുതണം. ആറിന് എന്താ എഴുതണം, 6, 18. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് വരിക, 18, 8, 26, 5, 31, 20, 51, 51, 5, 56, 10, 66, 3, 69, 10, 79. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അലീന ഒരിടത്ത് നിന്നും തെക്കോട്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വെച്ചിങ്ങ, നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം വരയ്ക്കണം കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഇനി തെക്കോട്ട് 35 സഞ്ചരിച്ചു, അപ്പൊ ഇങ്ങോട്ട് 35 സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, വടക്കോട്ട് 40. അപ്പൊ വീണ്ടും അങ്ങോട്ട് തന്നെ സഞ്ചരിച്ചു അല്ലെ. അപ്പൊ ഇവിടെ 5 ഉണ്ട്, കാരണം 35 ഇവിടെ കഴിഞ്ഞു, പിന്നെ 5, 40 സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 25. അപ്പൊ ഇവിടേക്ക് കിഴക്ക് എന്ന് പറഞ്ഞ ഇങ്ങട് 25. ഇനി എന്താ പറഞ്ഞേ, വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 5. തെക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞ് 5. അപ്പൊ ഇവിടെ എത്തി. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ യാത്ര തിരിച്ചിടത്തു നിന്നും എത്ര അകലത്തിലാണ് അലീന ഇപ്പോൾ നിൽക്കുന്നത്? അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം, ഇവിടെ നിന്ന് ഇവിടേക്ക് 25 ചെങ്ങ്, ഇവിടുന്നും ഇങ്ങോട്ട് 25 തന്നെയാവും അല്ലേ. അപ്പൊ 25 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാസത്തിലെ 3 ദിവസം ഞായറാഴ്ച 2 മുൻപായിരുന്നുവെങ്കിൽ ആ മാസത്തെ 26 ദിവസം ഏത് ദിവസമായിരിക്കും? ഞായർ 3 ദിവസം എന്താണ്, ഞായറാഴ്ചക്ക് 2 മുന്നേ എന്ന് പറഞ്ഞാൽ എന്താണ്, ശനിയുടെ മുന്നേ വെള്ളി അല്ലെ, 3 വെള്ളിയാണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, 26 ദിവസം, അതായത് 3 കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാൽ പിന്നത്തെ വെള്ളി വരും, അപ്പൊ 10 വരും. പിന്നത്തെ വെള്ളിയോ 17 വരും, പിന്നത്തെ 24 വരും. 26 ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ 2 കൂട്ടണം അല്ലെ. അപ്പൊ വെള്ളി കഴിഞ്ഞ ശനി കഴിഞ്ഞ് ഞായർ. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7, 348, 8 എന്ത് വരുന്നു, 7 നോക്കൂ, 7, 7, 49 അല്ലേ. 49 × 7 എത്രയാണ്, 9, 8, 7, 63, 6, 4, 7, 28, 6, 34, 343. അതിൻ്റെ കൂടെ എത്ര കൂട്ടി, 5 കൂട്ടി അല്ലേ. അപ്പൊ ഇതെന്താണ് തന്നേ, 7³ + 5. അപ്പൊ ഇവിടെ എന്ത് വരും, 8³ എത്രയാ, 64, 8 × 8 = 64, 64 × 8 എത്രയാ, 4, 8 = 32, 3, 8 = 48, 3, 51, 512. അതിൻ്റെ കൂടെ 5 കൂട്ടുക, അപ്പൊ 517 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 4:40 ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം ഏത്? 12 മുന്നുള്ളതാണ് ചിങ്ങ്, നിങ്ങൾ എന്ത് ചെയ്യണം, 11:60 നിന്ന്
അത് മൈനസ് ചെയ്താൽ മതി. 4 40 മൈനസ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടും? ഇവിടെ 2 7 7 20 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇനി 12 മണിക്ക് ശേഷമാണ് വെച്ചെങ്കിൽ എന്ത് ചെയ്യണം? 23 60 എന്ന് വേണം മൈനസ് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗം 64 ആയാൽ സംഖ്യയായി വരുവാൻ സാധ്യതയുള്ളത്. ഒരു സംഖ്യ എക്സ് എന്ന് വിചാരിക്കുക, അതിനോട് 3 കൂട്ടി, അതിൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ 64. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് വരിക? എക്സ് പ്ലസ് 3 എന്നുള്ളത് എന്ത് വരും? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് അല്ലേ. 64 റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 എന്ന് വരും. അപ്പോൾ എക്സ് എന്ത് വരും? 8 - 3, അത് എത്രയാണ്? 5. അപ്പോൾ 5 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുനിലും അനിലും ചേർന്ന് ഒരു ജോലി 6 മണിക്കൂർ കൊണ്ട് തീർക്കും. സുനിൽ തനിച്ച് ആ ജോലി 10 മണിക്കൂർ കൊണ്ട് തീർക്കുമെങ്കിൽ അനിലിന് തനിച്ച് ജോലി ചെയ്യാൻ എത്ര സമയം വേണം? അതായത് ഒരു ദിവസത്തെ ജോലി നമുക്ക് കണക്കാക്കാം. രണ്ടാളും കൂടി എത്ര ചെയ്യാം? 1/6 കണക്ക, 1/6 ചെയ്യുന്നത്. ഇനി സുനിൽ തനിച്ചാണ് വെച്ചെങ്കിലോ 1/10 ചെയ്യുന്നത്. അപ്പോൾ ഈ 1/6 രണ്ടാളും കൂടി ചെയ്തതെന്ന് ഈ സുനിലിൻ്റെ തനിച്ചുള്ളത് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? അനിലിൻ്റെ തനിച്ചുള്ള ഒരു ദിവസത്തെ ജോലി കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കാം. അപ്പോൾ 1/6 - 1/10 എത്ര വരും? 10 - 6/60 അല്ലേ. ഇതിൻ്റെ എൽസിഎം 60 എടുത്തില്ലെങ്കിലും വേണ്ടിയില്ല, 30 എടുത്താലും മതി. അപ്പം 30 ആവുമ്പോൾ 5 അല്ലേ, 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 5 - ഇവിടെ ആവുമ്പോൾ 3 വരും അല്ലേ. 5 - 3/30 വരും, അതെത്രയാണ്? 2/30, അതെത്രയാണ്? 15. അപ്പോൾ 15 മണിക്കൂർ എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 220 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് സഞ്ചരിക്കേണ്ട ദൂരം എത്ര? അപ്പോൾ എന്താണ്, 180-ൻ്റെ കൂടെ നമുക്ക് എന്താണ് ഈ തീവണ്ടിയുടെ നീളം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 220 കൂടിയും ആഡ് ചെയ്യണം. 220 - 80 300 - 100 എത്രയാണ്? 400. അപ്പോൾ 400 മീറ്റർ എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. എക്സ്പോസ് നോക്കാം. 5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 2 മീറ്റർ ഉയരവുമുള്ള ഒരു ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇത് നോക്കൂ, ഇതിൽ നമ്മൾ എന്താണ് വോളിയം, അതായത് വ്യാപ്തമാണ് കണക്കാക്കേണ്ടത്. അതെങ്ങനെയാണ് കണക്കാക്കുക? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലേ. 5 × 4 × 2, അത് എത്രയാണ് വരിക? 20 × 2 = 40. 40 m³ ആണ് വരുന്നത് അല്ലേ. ആ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ്, 40 × 1000, അതായത് 40,000 ലിറ്റർ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മനു ബിസിനസ് ആവശ്യത്തിനായി 40,000 രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത് എങ്കിൽ 6 മാസം കഴിയുമ്പോൾ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം? നോക്കൂ, 40,000 രൂപയ്ക്ക് എത്ര 6 മാസത്തെയാണ് പലിശ കണക്കാക്കണ്ടേ അല്ലേ. 40,000 രൂപയ്ക്ക് I = PNR/100 ആണ് അല്ലേ. P എന്ന് പറയുന്നത് എന്താണ്? മുതല്. അതാണ് 40,000 എഴുതിയത്. ഇനി N എത്രയാണ്? കാലം നമ്മൾ വർഷത്തിലാണ് കണക്കാക്കുക സാധാരണ. ഇത് 6 മാസം എന്ന് പറയുമ്പോൾ 6/12 എന്നിടണം. ഇൻറ്റു 8% നിരക്ക്. അപ്പം 8/100. ഈ 100-ൽ 2 വെട്ടിപ്പോവും. ഇവിടെ എന്ത് വരും? ഇവിടെ 2 - 4 = 8, 3 - 4 = 12. ഇവിടെയും 2 വരും. അപ്പോൾ 2 - 4 = 16. 16 കഴിഞ്ഞ് 2 0 കൂടി, അതാണ് ഇൻട്രസ്റ്റ് വരിക അല്ലേ. അപ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുതലിൻ്റെ കൂടെ ഈ പലിശയും കൂടിയും ചേർക്കണം അല്ലേ. അപ്പോൾ 40,000 കൂടെ 1,600 കൂടിയും ചേർത്തിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പം 41,600 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5/9 × 5/9 - 4/9 × 4/9
അഞ്ച് ബൈ ഒമ്പത് മൈനസ് നാല് ബൈ ഒമ്പത്. ഇത് നോക്കൂ, നമുക്ക് ഇത് ഫോം എന്താണ്, ഇതിനെ എക്സ് എന്ന് വിചാരിച്ചാൽ, ഇതിനെ വൈ എന്നും വിചാരിച്ചാൽ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് മൈനസ് വൈ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ നമുക്ക് എന്താ എഴുതാം, എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം, ബൈ എക്സ് മൈനസ് വൈ. അപ്പൊ ഈ എക്സ് മൈനസ് വൈ രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും അല്ലേ. അപ്പൊ എക്സ് പ്ലസ് വൈ മാത്രമാണ് ആൻസർ. അപ്പൊ എക്സിന് എന്ത് എഴുതാം, അഞ്ച് ബൈ ഒമ്പത് പ്ലസ് നാല് ബൈ ഒമ്പത്. അത് എത്രയാണ്, അഞ്ചും നാലും ഒമ്പത്. കാരണം ഒരേ ഡിനോമിനേറ്റർ ആണ്, അതായത് ഛേദം ഒന്നാണ്, കാരണം ഒമ്പതാണ് രണ്ടിലും ഛേദം. അപ്പൊ നമുക്ക് ഇങ്ങനെ കൂട്ടാൻ പറ്റും, അഞ്ചും നാലും ഒമ്പത്, ഒമ്പത് ബൈ ഒമ്പത്, അത് എത്രയാണ്, ഒന്ന്. അംശത്തിലും ഛേദത്തിലും ഒരേ സംഖ്യ വന്നിട്ടുണ്ട് വെച്ചുകഴിഞ്ഞാൽ അതിന് ആൻസർ ഒന്ന് എന്നാണ്. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്ന് സഹോദരന്മാരുടെ വയസ്സുകൾ മൂന്ന് ഇസ് ടു അഞ്ച് ഇസ് ടു ഏഴ് എന്ന അംശബന്ധത്തിലാണ്. അവരുടെ ആകെ പ്രായം 90 ആണെങ്കിൽ ഇളയ സഹോദരന്റെ പ്രായം എത്ര? നോക്ക്, ഇളയ സഹോദരൻ എന്ന് പറഞ്ഞാൽ മൂന്ന്, എത്ര ഭാഗമുണ്ട് ആകെ, ഏഴും അഞ്ചും പന്ത്രണ്ട്, പന്ത്രണ്ടും മൂന്നും പതിനഞ്ച്. അതിൽ 3/15 ഏത് ഇളയ സഹോദരന്റെ, അത് എത്രയുണ്ട്, മൂന്നാളുടെയും കൂടിയുള്ളത് 90. അപ്പൊ 90 × 3/15 കണ്ടാ മതി. അപ്പൊ ഇവിടെ എത്രയാണ്, 15/6 90 അല്ലേ ആണ്. അപ്പൊ 3/6 എത്ര വരും, 18. അപ്പൊ 18 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാം പദം 34, ആറാം പദം 67 ആയാൽ ആദ്യ പദം. അപ്പൊ ടി എൻ, എൻത്ത് ടേം കാണാനുള്ള വാക്യം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. അതായത് ടി 3 തന്നിട്ട് വെച്ചെങ്കിൽ എ പ്ലസ് 2 ആണ്. അത് എ എന്ന് പറയുന്നത് ആദ്യ പദവും ഡി എന്ന് പറയുന്നത് പൊതു വ്യത്യാസവുമാണ്. അപ്പൊ എ പ്ലസ് 2 എന്ന് പറയുന്നത് എന്താണ്, 34. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ടി 6 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ പ്ലസ് 5 ആണ്, അത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 67 എന്നുള്ളത്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് രണ്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ മൈനസ് ചെയ്താൽ എന്ത് വരും, എ മൈനസ് എ പോവും, 5d − 2d എത്ര വരും, 3d വരും. 3d ഈക്വൽ ടു എത്ര എന്ന് വരും, 33 എന്ന് വരും. അപ്പൊ ഡി ഈക്വൽ ടു എന്ത് വരും, 33/3, അതായത് 11. അപ്പൊ ഡി 11 ആണ് വെച്ചെങ്കിൽ എ എന്ത് വരും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 × 11 അതായത് 22. അപ്പൊ 34 − 22 അല്ലേ, 34 − 22 എത്രയാണ്, 2 × 1, 12 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇനി ശരിയല്ലേ നോക്കിയോളൂ, 12 + 5 = 55 + 12 = 67 കിട്ടി. അപ്പൊ അത് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്ന് പ്ലസ് 7 × 6 − 4 × 4 + 6 = ഇതില് ബ്രാക്കറ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. 3 + 7 എത്രയാണ്, 10. ഈ ബ്രാക്കറ്റ് പിന്നെ ചെയ്യണം, 4 + 6 എത്രയാണ്, 10. ഇനി 10 × 6 എത്രയാണ്, 60. 60 − 4 × 10 എത്രയാണ്, 40. അപ്പൊ 60 − 40 എത്രയാണ്, 20. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. ഒരു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികളിൽ അരുണിന്റെ റാങ്ക് മുകളിൽ നിന്നും 15 താഴെ നിന്നും 30 7 കുട്ടികൾ പരീക്ഷ എഴുതിയതിരിക്കുകയും ചെയ്തു എങ്കിൽ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം എത്ര? നോക്കൂ, ഒരു കുട്ടിയെ തന്നെയാണ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പറയണതെങ്കിൽ നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണം കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, 15 + 30 കൂട്ടുക. അപ്പൊ എത്രയാണ്, 45 വന്നു അല്ലേ. അതിന്ന് 1 മൈനസ് ചെയ്യണം. അപ്പൊ 44 കുട്ടികളാണ് ആകെയുള്ളത്. കാരണം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പറയുന്നത് ഒരേ കുട്ടിയെ തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു -1 ചെയ്യണം. ഒരു ഭാഗത്ത് മാത്രമല്ലേ നമ്മൾ കൂട്ടേണ്ട ആവശ്യമുള്ളൂ, ഒരു കുട്ടീനെ രണ്ട് ഭാഗത്തുനിന്നും കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ 44 വന്നു അല്ലേ, 44. പിന്നെ പറഞ്ഞു വെക്കുന്നത് അവരെ 77 കുട്ടികള്
പരീക്ഷ എഴുതാതിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 44 കൂടെ 7 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ 44 + 7 എത്രയാണ്? 51. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു വിയുടെ സഹോദരനാണ്, ഡബ്ല്യു യുവിന്റെ സഹോദരിയാണ്, എക്സ് ഡബ്ല്യുവിന്റെ പുത്രനാണ്, എക്സിന് വിയോടുള്ള ബന്ധം എന്ത്? അപ്പൊ ഓരോന്ന് നമ്മൾ എഴുതി നോക്കുക. യു വിയുടെ സഹോദരനാണ് അല്ലേ, യുവും വിയും സഹോദരന്മാർ ബ്രദർ ആണ്. ഇനി ഇനി എന്താ വേണ്ടേ? ഡബ്ല്യു യുവിന്റെ സഹോദരിയാണ്, അപ്പൊ ഇതും സിസ്റ്റർ ആണ് അല്ലെ, ഡബ്ല്യു. ഇനി എന്താണ്? എക്സ് ഡബ്ല്യുവിന്റെ പുത്രനാണ്, അപ്പൊ ഇതിന്റെ പുത്രനാണ് എക്സ്. അപ്പൊ എന്താണ്? അമ്മയുടെ സഹോദരനായിട്ട് വരും അല്ലെ. അപ്പൊ എന്താണ്? അനന്തരവൻ എന്നുള്ളതാണ് ആൻസർ. അപ്പൊ 70 D എന്നുള്ളതാണ് ആൻസർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.